കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF. സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കും. പ്രചാരണം തുടങ്ങിയപ്പോൾ വിരുന്ന് ആയുധമാക്കി ഇടതുപക്ഷം. LDFും NDAയും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. RSP നേതാവും സിറ്റിംഗ് MPയുമായ NK പ്രേമചന്ദ്രൻ തന്നെയാണ് കൊല്ലത്ത് UDFന്റെ സ്ഥാനാർത്ഥി. പ്രേമചന്ദ്രന് വേണ്ടിയുള്ള ചുമരെഴുത്തുകളും ആരംഭിച്ചു കഴിഞ്ഞു. തുടർച്ചയായുള്ള വിജയവും മണ്ഡലത്തിൽ പ്രേമചന്ദ്രനുള്ള സ്വീകാര്യതയും ഇടതുപക്ഷത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF കഠിന പ്രയത്നത്തിലാണ്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് NK പ്രേമചന്ദ്രൻ ആണെന്നും RSS സഹകാരിയാണെന്നുമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ ആക്ഷേപം. ഇക്കുറി വിരുന്നു ആയുധമാക്കി ന്യൂനപക്ഷ വോട്ടുകൾ പ്രേമചന്ദ്രനെ എതിരാക്കാനാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമം. നഗരത്തിൽ പ്രേമചന്ദ്രനെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തുകയാണിപ്പോൾ. നമുക്ക് തന്നെ അറിയാം, പ്രേമചന്ദ്രനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ RSP പ്രസ്ഥാനത്തിന് രൂപം നൽകി. RSPയുടെ നേതാവായിരുന്ന സഹാവയൻ ശ്രീകണ്ഠൻ നായർ പ്രദാനം ചെയ്ത ഒരു മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൊല്ലം എന്നുള്ളതും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ പുകഴ്ത്തി പറഞ്ഞതും BJP സംഘപരിവാർ സംഘടന അല്ല എന്ന് പറഞ്ഞതുമാണ് പ്രേമചന്ദ്രനെ RSS അനുകൂലിയാണെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് സംഘവിരുദ്ധതയ്ക്ക് തെളിവാണ്. LDFിന്റെയും NDAയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ മാത്രമേ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ട്രാക്കിലെത്തൂ. റിപ്പോർട്ടർ, കൊല്ലം.